സദ്ഗുരുഭ്യോ നമ അംഗഉപാംഗ പ്രത്യംഗങ്ങളെ കൊണ്ട് ചതുർവിധ അഭിനയത്തിലൂടെ ഒരു നടനകല അവതരിപ്പിക്കുന്ന ഒരു നർത്തകൻ അല്ലെങ്കിൽ ഒരു നർത്തകി ശാസ്ത്രീയമായ കുറേ വശങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ടതാണ്. നാട്യക്രമത്തിലെ കുറച്ച് ശ്ലോകം നമുക്കിവിടെ നോക്കാം. ആസ്യാനാലംബയേത് ഗീതം ഹസ്തേനാർത്ഥം പ്രദർശയേത് ചക്ഷുർഭ്യാം ദർശയേത് ഭാവം പാദാഭ്യാം താളമാച്ചരേത്. ഈ ശ്ലോകത്തിൻ്റെ മീനിങ് നമുക്ക് നോക്കാം. പാടുമ്പോൾ കൈമുദ്രകൾ കൊണ്ട് അതിൻ്റെ അർത്ഥം കാണിക്കുകയും ഉപാംഗങ്ങളായ കണ്ണുകൾ കൊണ്ട് ഭാവം വരുത്തുകയും പാദങ്ങൾ കൊണ്ട് താളം ചവിട്ടുകയും ചെയ്യുന്നതാണ് നാട്യക്രമം. അടുത്ത ശ്ലോകം നോക്കാം. യദോ ഹസ്ത തദോ ദൃഷ്ടി യദോ ദൃഷ്ടി തദോ മന യദോ മന തദോ ഭാവ യദോ ഭാവ തദോ രസ. അതായത് യദോ ഹസ്ത തദോ ദൃഷ്ടി യദോ ദൃഷ്ടി തദോ മന യദോ മന തദോ ഭാവ യദോ ഭാവ തദോ രസ എന്നതാണ് അതിൻ്റെ അർത്ഥം. ഭാവ അഭിനയ പ്രാധാന്യമാണ് നാട്യം. നാട്യം രസത്തെയും രസനാട്യത്തെയും ആശ്രയിച്ചാണ് നിൽക്കുന്നത്. അഭിനയ ദർപ്പണത്തിലെ ഈ നാട്യക്രമ ശ്ലോകം അറിഞ്ഞാൽ നല്ലൊരു പെർഫോമറായി തീരാനായിട്ട് നമുക്ക് സാധിക്കുന്നതായിരിക്കും. നന്ദി.